രാജ്യത്ത് 9,111 പേർക്ക് കൂടി കോവിഡ് സ്ഥിരീകരിച്ചു. 8.40% ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക്. വിവരങ്ങളുമായി കെ സി ഉണ്ണികൃഷ്ണൻ ചേരുന്നു. ഉണ്ണി, കോവിഡ് കണക്കുകൾ ഏറുകയാണ്, എന്തൊക്കെയാണ് വിവരങ്ങൾ? വിജി, തുടർച്ചയായി 4 ദിവസം 10,000 മുകളിൽ കോവിഡ് കേസുകൾ റിപ്പോർട്ട് ചെയ്തതിനു ശേഷം ഇന്നിപ്പോൾ 9,111 പേർക്കാണ് കോവിഡ് സ്ഥിരീകരിച്ചത്. ചെറിയൊരു ആശ്വാസമുണ്ടെങ്കിൽ പോലും ഈ ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക്, പ്രതിദിന പോസിറ്റിവിറ്റി നിരക്കിൽ വലിയൊരു വർധനമാണ് രേഖപ്പെടുത്തിയത്. 8.40% ഇന്ന് കഴിഞ്ഞ 24 മണിക്കൂറിനിടെ രേഖപ്പെടുത്തിയ ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക്. അതോടൊപ്പം തന്നെ ഈ കഴിഞ്ഞ ദിവസം 9.7% കേസുകൾ കുറവാണ് കഴിഞ്ഞ ദിവസം അപേക്ഷിച്ച് രേഖപ്പെടുത്തിയെങ്കിലും ടി പി ആറിൽ വലിയൊരു വർധനമുണ്ടായിരിക്കുന്നു. ഇന്നലെ പ്രതിദിന രോഗികളുടെ എണ്ണം 10,093 പോസിറ്റിവിറ്റി നിരക്ക് 5.61% ആ സ്ഥാനത്താണ് ഇന്നിപ്പോൾ 8% മുകളിൽ ടെസ്റ്റ് പോസിറ്റീവ് നിരക്ക് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഇതിൽ 19,000 കേസുകളുടെ വർധനവോടെ കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ കേസുകൾ റിപ്പോർട്ട് ചെയ്തതെന്നും കേന്ദ്ര ആരോഗ്യ മന്ത്രാലയത്തിൻ്റെ നിലവിൽ സ്ഥിരീകരിച്ചിരിക്കുന്ന രോഗികളുടെ എണ്ണത്തിൻ്റെ, രോഗം ബാധിച്ച് ചികിത്സയിൽ കഴിയുന്നവരുടെ എണ്ണത്തിൽ കേരളമാണ് മുന്നിലെന്ന ഒരു കണക്കും കൂടെ കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം പുറത്തുവിട്ടിരിക്കുന്നു. അതോടൊപ്പം തന്നെ രോഗമുക്തി നിരക്ക് 98.68%. ഒമിക്രോൺ ഉപവകഭേദമായ XBB വേരിയൻ്റ് തന്നെയാണ് ഇത്തരത്തിൽ കോവിഡ് കേസുകൾ ഉയരാൻ കാരണമെന്നും ആരോഗ്യ വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നു. അതോടൊപ്പം തന്നെ ജാഗ്രത തുടരണമെന്നും കോവിഡ് മുൻകരുതലുകളെല്ലാം തന്നെ പാലിക്കണമെന്നുള്ള നിർദ്ദേശങ്ങളെല്ലാം തന്നെ ആരോഗ്യ വിദഗ്ധർ നൽകുന്നുണ്ട്. എന്തായാലും കോവിഡ് കേസുകളിൽ വർധനവ് തുടരുകയാണ്. 9,111 കേസുകളാണ് കഴിഞ്ഞ 24 മണിക്കൂറിനിടെ റിപ്പോർട്ട് ചെയ്തത്. 8.40% പ്രതിദിന പോസിറ്റിവിറ്റി നിരക്ക് ഫിജി. ശരി, ഉണ്ണി.